ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രോഗ്രാം ചെയ്തു കഴിയുമ്പോൾ ആ അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്തായിരിക്കും. അതായത് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാം ചെയ്തു വരുമ്പോൾ ഓരോ സ്റ്റെപ്പിലും അക്യുമുലേറ്ററിലെ കണ്ടന്റിന് വരുന്ന വേരിയേഷൻ എന്തെല്ലാമാണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ദ കണ്ടന്റ് ഓഫ് വേരിയസ് രജിസ്റ്റേഴ്സ് ആഫ്റ്റർ എക്സിക്യൂഷൻ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഇൻസ്ട്രക്ഷൻ എന്തെല്ലാമാണ് എന്നുള്ളത് വായിക്കാം. മൂവ് എ കോമ ആഷ് ബി ഫോർ എച്ച് എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് ബി ഫോർ എച്ച് എന്നുള്ള വാല്യൂ എങ്ങോട്ട് മൂവ് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം എന്താണ് ആർ എ എന്നാണ്. ആർ ആർ എന്ന് പറഞ്ഞാൽ എന്താ, റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ എന്നാണ്. റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ എന്നാണ്. അടുത്തെന്താണ് സ്വാപ്പ് എ ആണ്, സ്വാപ്പ് എ. അടുത്തായിട്ട് വരുന്ന എന്താണ് സി എൽ ആർ സി എന്നാണ്, സി എൽ ആർ സി എന്നാണ് വരിക. സി എൽ ആർ സി ക്ലിയർ ക്യാരി എന്നുള്ളതാണ്, ക്ലിയർ ക്യാരി. അടുത്തായിട്ട് വരുന്ന എന്താണ് ആർ ആർ സി എ എന്നുള്ളതാണ്, റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി. റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി, അതാണെന്ന് പറയുന്നത് ആർ ആർ സി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന എന്താണ് ആർ എൽ എ എന്നാണ്, റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ. റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ എന്നതിനാണ് ആർ എൽ എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്ത് വരുന്ന എന്താണ് സി പി എൽ, കോംപ്ലിമെൻ്റ് എ, കോംപ്ലിമെൻ്റ് എ. അപ്പോൾ ഇതാണ് നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻ. ഈ ഓരോ ഇൻസ്ട്രക്ഷനും ചെയ്തു വരുമ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിന് എന്തെല്ലാം വേരിയേഷനാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഒരു എക്സാ ഡെസിമലിനെ ബൈനറിയിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കണം. അപ്പോൾ കാരണം എന്താണ്, നമുക്കിതിൽ ആദ്യമായിട്ട് തന്ന എന്താണ് ബി ഫോർ എച്ച് എന്നുള്ള എക്സാ ഡെസിമലാണ്. നമ്മളിതിന് ഓരോ ഇൻസ്ട്രക്ഷനും ചെയ്യുമ്പോൾ അത് ബൈനറി ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സാ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അതിനാദ്യമായി നമ്മൾക്ക് എന്ത് അറിഞ്ഞിരിക്കണം, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലൊരു ടേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. ടേബിളിൽ എന്തുണ്ട്, എക്സാ ഡെസിമലും ബൈനറിയും തമ്മിലുള്ള ലിങ്ക് കാണിക്കുന്നുണ്ട്. സീറോയ്ക്ക് ഈക്വലായിട്ടുള്ള ബൈനറി എന്താണ്, സീറോ 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 ആണ്. വണ്ണിന് ഈക്വലായിട്ടുള്ളത് സീറോ 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 വൺ ആണ്. ഫൈവിന് ഈക്വലായിട്ടുള്ള എന്താണ്, സീറോ വൺ സീറോ വൺ ആണ്. എക്ക് ഈക്വലായിട്ട് എന്താണ്, വൺ സീറോ വൺ സീറോ. എഫിന് ഈക്വലായിട്ട് എന്താണ്, വൺ 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 എന്നുള്ള. അപ്പോൾ ഈ ടേബിള് നമ്മൾ പഠിച്ചു വെക്കണം. ഈ ടേബിള് പഠിച്ചു വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എക്സാ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇനി എക്സാ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റുക എന്നുള്ളത് നമ്മൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു എക്സാ ഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റുക എന്നുള്ളത്. എങ്ങനെയാണ്, ഇപ്പോൾ എ നയൻ എന്നുള്ള ഒരു എക്സാ ഡെസിമലിനെ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, എക്ക് ഈക്വലായിട്ടുള്ള ബൈനറി എന്താണ് വരുന്നത് എന്ന് നോക്കും. നമ്മളെന്ത് ചെയ്യും, ആ ടേബിളിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് എക്ക് ഈക്വലായിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് എന്താണ്, വൺ സീറോ വൺ സീറോ എന്നാണ്. അപ്പോൾ എക്ക് നേരെ താഴെ എന്ത് ചെയ്തും വൺ സീറോ വൺ സീറോ എന്ന് എഴുതി വയ്ക്കും. അടുത്തത് നമ്മളെന്ത് നോക്കണം, ഒമ്പതിന് ഈക്വലായിട്ടുള്ള ബൈനറി എന്താണെന്ന് നോക്കണം. ഒമ്പതിന് ഈക്വലായിട്ടുള്ള ബൈനറി എന്താണ്, ഒമ്പതിന് ഈക്വലായിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് വൺ സീറോ സീറോ വൺ ആണ്, വൺ സീറോ സീറോ വൺ ആണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒമ്പതിന് നേരെ എന്ത് ചെയ്തു, വൺ സീറോ സീറോ വൺ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്തു, എ നയൻ എന്നുള്ള എക്സാ ഡെസിമലിന് ഈക്വലായിട്ടുള്ള ബൈനറി നമുക്ക് എന്ത് കിട്ടി, വൺ സീറോ വൺ സീറോ വൺ സീറോ സീറോ വൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു എക്സാ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാറ്. നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, മൂ എ കോമ ആഷ് ബി ഫോർ എച്ച് എന്നുള്ളതാണ്. ബി ഫോർ എച്ച് എന്നുള്ള എക്സാ ഡെസിമൽ എങ്ങോട്ട് മൂവ് ചെയ്യണം, എ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വേണ്ടത്. ബി ഫോർ എച്ച് എന്ത് ചെയ്യണം, അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ബി ഫോറിന് ഈക്വലായിട്ടുള്ള ബൈനറി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബി ഫോറിന് ഈക്വലായിട്ടുള്ള ബൈനറി നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ബിക്ക് ഈക്വലായിട്ടുള്ള ബൈനറി ആദ്യം എഴുതും. അതിനുശേഷം എന്ത് ചെയ്തു, ഫോറിന് ഈക്വലായിട്ടുള്ള ബൈനറി എഴുതി. അപ്പോൾ ബിക്ക് ഈക്വലായിട്ടുള്ള ബൈനറി നമ്മൾ ആ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, വൺ സീറോ വൺ വൺ എന്നാണ് കിട്ടും. ഫോറിന് ഈക്വലായിട്ടുള്ള ബൈനറി എന്താ, സീറോ വൺ സീറോ സീറോ എന്ന് കിട്ടും. അപ്പോൾ ബി ഫോറിന് ഈക്വലായിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് ബി ഫോർ എച്ച് എക്സാഡെസിമൽ, ബി ഫോർ എന്നുള്ള എക്സാഡെസിമലിന് ഈക്വലായിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് വൺ സീറോ വൺ വൺ
0100 എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്തായി മാറും? 1011 0100 എന്നായി മാറും. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ MOV A:B4H എന്നുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അക്യുമുലേറ്ററിലെ വാല്യൂ എന്തായി മാറും? 1011 0100 എന്നായി മാറും. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനിൽ എന്താണ് പറയുന്നത്? RRA എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? RRA എന്നുള്ളതാണ്. RRA റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്ത് ചെയ്യുന്നു? 1011 0100 എന്നായിരുന്നു. ഈ ഇൻസ്ട്രക്ഷനിലേക്ക് എത്തുമ്പോൾ RRA എന്നുള്ള ഇൻസ്ട്രക്ഷനിലേക്ക് എത്തുമ്പോൾ റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ എന്നുള്ള ഇൻസ്ട്രക്ഷനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ അക്യുമുലേറ്ററിലെ എല്ലാ കണ്ടൻറ്റും ഓരോ ഡിജിറ്റും എന്ത് ചെയ്യും? വലതുഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഈ 1 എന്നുള്ളത് എന്ത് ചെയ്യും? വലതുഭാഗത്തേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. 0 എന്നുള്ളത് വലതുഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യും. വീണ്ടും 1 റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ബിറ്റും എന്ത് ചെയ്യും? വലതുഭാഗത്തേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഏറ്റവും അവസാനത്ത് 0 എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്ത് ഏറ്റവും ഇടത് സൈഡിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണെന്ത്? ഇവിടെ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത് എ എന്ന് പറയുന്നത് എന്തായി മാറും? 0101 0010 എന്നായി മാറും. ഇപ്പോൾ റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുമ്പിലുള്ള അക്യുമുലേറ്ററിലെ ഓരോ ബിറ്റും എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരും. ഏറ്റവും ലാസ്റ്റ് ബിറ്റ് ഏറ്റവും ഇടത് ഭാഗത്തേക്കും വരും. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, 0101 0010 എന്നുള്ളൊരു ആൻസറും കിട്ടും. അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത് എന്താണ്? സ്വാപ്പ് എ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് വരുന്നത്. സ്വാപ്പ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തൊട്ട് മുമ്പ് അക്യുമുലേറ്ററിൽ എന്താണോ വാല്യൂ കിട്ടിയേ അതിനെ നമ്മൾ എന്താണ് സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ 4 ബിറ്റും ആദ്യത്തെ 4 ബിറ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്വാപ്പ് എന്ന് പറയുക. അവസാനത്തെ 4 ബിറ്റും ആദ്യത്തെ 4 ബിറ്റും എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? അവസാനത്തെ 4 ബിറ്റ് എന്ത് ചെയ്യും? അവസാനത്തെ 4 ബിറ്റ് ആദ്യത്തേക്ക് വരും. 1010 എന്ന് എഴുതി. ആദ്യത്തെ 4 ബിറ്റ് എന്ത് ചെയ്യും? നമ്മൾ രണ്ടാമതും എഴുതി, 0101 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്വാപ്പ് എ എന്നതിൻ്റെ ആൻസർ കിട്ടി. ഇപ്പോൾ സ്വാപ്പ് എ എന്തിനാണ് ചെയ്യുക? അതിന് തൊട്ട് മുമ്പ് അക്യുമുലേറ്ററിൽ എന്തായിരുന്ന വാല്യൂ അതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്വാപ്പ് അക്യുമുലേറ്റർ ചെയ്ത ആൻസർ കിട്ടും. സ്വാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 1010 0101 എന്നുള്ളത്. അടുത്തടുത്തിൽ വരുന്ന ഒരു ഇൻസ്ട്രക്ഷനാണെന്ത്? ക്ലിയർ സി എന്നുള്ളത്. CLRC എന്ന് പറഞ്ഞാൽ ക്ലിയർ സി എന്നുള്ളതാണ്. സി എന്ന് പറഞ്ഞാൽ ക്യാരി എന്നുള്ളതാണ്. അതായത് നമ്മളൊരു എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ക്യാരിയിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണെന്ത്? ക്ലിയർ സി അല്ലെങ്കിൽ ക്ലിയർ ക്യാരി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രക്ഷനിലെ അക്യുമുലേറ്ററിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണോ മുകളിൽ വന്ന അക്യുമുലേറ്റർ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് എടുത്തെഴുതുന്നു, 1010 0101 എന്നുള്ള രീതിയിൽ. അതേപോലെ ക്ലിയർ സി എന്ന ഇൻസ്ട്രക്ഷന് ശേഷം ക്യാരിയത്തെ കണ്ടൻറ് എന്തായിരിക്കും? 0 ആയി മാറും. ക്യാരിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ക്ലിയർ സി എന്ന ഇൻസ്ട്രക്ഷന് ശേഷം എന്താ മാറും? ക്യാരിയത്തെ കണ്ടൻറ് 0 ആയിട്ട് മാറും. ഓക്കെ, അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ് വരുന്നത്? RRC A എന്നുള്ളതാണ്. RRC A റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി. റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി. എന്താ ചെയ്യേണ്ടത്? അക്യുമുലേറ്ററും ക്യാരിയും ഓരോ ബിറ്റ് എന്ത് ചെയ്യണം? റൈറ്റിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ട് മുമ്പിലുള്ള അക്യുമുലേറ്റർ വാല്യൂ അറിയാം, ക്യാരി വാല്യൂ അറിയാം. ഓരോ ബിറ്റും എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകണം. റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്യാരി എന്നുള്ള 0 നേരെ എങ്ങോട്ട് വരും? 7th ബിറ്റിലേക്ക് വരും. ക്യാരി എന്നുള്ളത് ആ 0 നേരെ 7th ബിറ്റിലേക്ക് വരും. 0th ബിറ്റിലത്തെ 1 എങ്ങോട്ട് മൂവ് ചെയ്യും? ക്യാരിയുടെ 0 മൂവും. 0th ബിറ്റായ 1 എങ്ങോട്ട് മൂവും? ക്യാരിയിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ
ഒന്നാമത്തെ ബിറ്റ് അങ്ങോട്ട് ഒന്നാമത്തെ ബിറ്റായ സീറോ അങ്ങോട്ട് വരും, സീറോത്ത് ബിറ്റായ വണ്ണിലേക്ക് വരും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? അതേപോലെ എല്ലാ ബിറ്റും എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, എല്ലാ ബിറ്റും റൈറ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സീറോ എന്നുള്ളത് എങ്ങോട്ട് വരും? സീറോ എന്നുള്ളത് സെവൻത്ത് ബിറ്റിലേക്ക് വരും. അതേപോലെ വൺ എന്നുള്ളത് എങ്ങോട്ട് വരും? ക്യാരിയിലേക്ക് വരും. അതേപോലെ ഒന്നാമത്തെ ബിറ്റായിരുന്ന സീറോ എങ്ങോട്ട് വരും? സീറോത്ത് ബിറ്റിലേക്ക് വരും. അതേപോലെ എല്ലതും എന്ത് ചെയ്യും? ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു, RRCA എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 101010010 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പുള്ള അക്യുമുലേറ്ററേയും അതേപോലെ ക്യാരിയത്തെ കണ്ടൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി എന്ന് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ് വരുന്നത്? അടുത്ത ഇൻസ്ട്രക്ഷനും എന്ത് തന്നെയാണ് വരുന്നത്? റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി എന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ നേരെ മുകളിലുള്ള കണ്ടൻറ്റ് നമ്മൾ എടുക്കുക. എന്താണ് ഇപ്പോൾ അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ്? 01010010 എന്നുള്ളതാണ്. ക്യാരി എന്താണ്? 1 എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാ ബിറ്റും ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പോകും, ക്യാരിയും എന്ത് ചെയ്യും, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ക്യാരി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവ നേരെ ഈ ക്യാരി എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് സെവൻത്ത് ബിറ്റായിട്ട് വരും. ക്യാരി എന്നുള്ളത് സെവൻത്ത് ബിറ്റായിട്ട് മാറും. സെവൻത്ത് ബിറ്റ് എങ്ങോട്ട് മാറും? സിക്സ്ത് ബിറ്റായിട്ട് മാറും. സെവൻത്ത് ബിറ്റായ സീറോ സിക്സ്ത് ബിറ്റായിട്ട് മാറും. അതേപോലെ തന്നെ സീറോത്ത് ബിറ്റായിരുന്ന സീറോ എങ്ങോട്ട് മാറും? ക്യാരിയിലേക്ക് മാറും. സീറോത്ത് ബിറ്റായിരുന്ന സീറോ എന്നുള്ളത് ക്യാരി ബിറ്റായിട്ടൊന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ ഫസ്റ്റ് ബിറ്റായിരുന്ന വൺ എങ്ങോട്ട് മൂവ് ചെയ്യും? സീറോത്ത് ബിറ്റിൻ്റെ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അതായത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഓരോ ബിറ്റും റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. അതായത് രണ്ടാമത്തെ RRCA എന്ന് ചെയ്യുമ്പോൾ എന്തു, അതിന് തൊട്ട് മുമ്പിൽ അക്യുമുലേറ്റർ വാല്യൂയും ക്യാരി വാല്യൂയും ഇൻക്ലൂഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, എല്ലാ ബിറ്റും ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. ക്യാരി എന്നുള്ളത് ഏറ്റവും സെവൻത്ത് ബിറ്റിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് കിട്ടും, RRCA എന്നുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്ത് കിട്ടും, ഇതുപോലൊരു ആൻസർ. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്താവും? 1010 എന്നും 101010001 എന്നും ക്യാരിയുടെ വാല്യൂ എന്തായി മാറും? 0 എന്നുള്ളതായിട്ടും കിട്ടും. അതിന് അടിയത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ് പറയുന്നത്? റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള അക്യുമുലേറ്റർ വാല്യൂ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ്, 1010001 ആയിരുന്നു. ഇപ്രാവശ്യം ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണ്? റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്ററാണ്. അക്യുമുലേറ്റർ എന്ത് ചെയ്യണം? ഒന്ന് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വൺ എന്നുള്ളത് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വരും? ഈ വണ്ണിൻ്റെ പൊസിഷനിലേക്ക് വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ വൺ എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് സീറോൻ്റെ പൊസിഷനിലേക്ക്. സീറോത്ത് ബിറ്റിലായിരുന്നു ആദ്യം വണ്ണ്, അതെങ്ങോട്ട് എങ്ങോട്ട് മൂവ് ചെയ്യും, ഒന്നാമത്തെ ബിറ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതേപോലെ സീറോ ഒന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, എല്ലാ ബിറ്റും എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് വരും. ഇതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, ക്യാരി ബിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇൻസ്ട്രക്ഷനിൽ എന്താണ് പറഞ്ഞത്, റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ എന്നാണ് പറഞ്ഞത്. അക്യുമുലേറ്റർ മാത്രം റൊട്ടേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ക്യാരി റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ലെഫ്റ്റിലേക്ക് അക്യുമുലേറ്റർ മാത്രം ലെഫ്റ്റിലേക്ക് ഓരോ ബിറ്റ് റൊട്ടേറ്റ് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലൊരു ആൻസർ, 0101001 എന്നൊരു ആൻസർ കിട്ടും. റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ. അതിനുശേഷം ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ് അതിൽ പറയുന്നത്? CPLA എന്നാണ്. CPLA എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് A എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എല്ലാ സീറോസും വൺസ് ആയിട്ട് മാറും, എല്ലാ വൺസ് സീറോസ് ആയിട്ട് മാറും. അപ്പോൾ തൊട്ട് മുമ്പുള്ള അക്യുമുലേറ്റർ വാല്യൂസിലത്തെ സീറോസൊക്കെ വണ്ണും വൺസൊക്കെ സീറോസായിട്ട് മാറുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 1010100 എന്നൊരു ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്ത് വരുമ്പോൾ നമ്മളെ കണ്ടൻറ് എന്തായി മാറും, അക്യുമുലേറ്ററത്തെ കണ്ടൻറ് എന്തായി മാറും, 1010001100 എന്നായി മാറും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം, അതിൽ മെയിനായിട്ട് വരുന്ന ഇൻസ്ട്രക്ഷന് ആദ്യം വരുന്ന എന്താണ്, റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ എന്നുള്ളതാണ്. അക്യുമുലേറ്റർ മാത്രം എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിൻ്റെ 8 ബിറ്റും എന്ത് ചെയ്യുക, 8 ബിറ്റും ഓരോ ബിറ്റ് എന്ത് ചെയ്യുക, റൈറ്റിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരിക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, ആ 0th ബിറ്റ് നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വരും, 0th ബിറ്റ് നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വരും, 7th ബിറ്റിലേക്ക് വരും. അതേപോലെ തന്നെ 7th ബിറ്റ് എങ്ങോട്ട് മാറും, 7th ബിറ്റ് 6th ബിറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഓരോ ബിറ്റും എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, 4 ബിറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 4 ബിറ്റുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, സ്വാപ്പ് എന്ന് പറയുന്നു. ഫസ്റ്റ് 4 ബിറ്റ് അവസാനത്തെ 4 ബിറ്റിലേക്ക് മാറ്റി എഴുതും, അവസാനത്തെ 4 ബിറ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് 4 ബിറ്റിലേക്ക് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സ്വാപ്പ് എന്ന് പറയും. അടുത്ത ക്ലിയർ സി എന്നുള്ളത് എന്താ, ക്യാരി ക്ലിയർ ചെയ്യാനാണ്. RRCA എന്ന് പറഞ്ഞാൽ എന്താ, റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ വിത്ത് ക്യാരി. ക്യാരി അടക്കം എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, റൈറ്റിലേക്ക് ഓരോ ബിറ്റ് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. RLA എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ, ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യണം, അക്യുമുലേറ്റർ മാത്രം എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. ലാസ്റ്റത്തെ എന്താണ്, കോംപ്ലിമെൻറ്റ് എന്നുള്ളതാണ്.